प्रभात फेरी അഞ്ചു വർഷത്തിലധികം ശിക്ഷാ കാലാവധിയുള്ള കേസുകളിൽ വേഗത്തിൽ വാദം കേൾക്കുന്നതിന് സുപ്രീംകോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇത്തരം കേസുകൾ വേഗത്തിൽ ലിസ്റ്റ് ചെയ്യാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. കോടതികൾക്ക് പരിഗണിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കേസുകൾ നിലവിലുണ്ട്. പലപ്പോഴും ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും കേസുകൾ പരിഗണനയ്ക്ക് എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുള്ളത്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികളോ അതുപോലെയുള്ള സംവിധാനങ്ങളോ ആവശ്യമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. വിശദാംശങ്ങളുമായി സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ. സുപ്രീംകോടതിയില് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയുടെ ബെഞ്ചിലാണ് ഈ കേസ് വന്നിരുന്നത്. നമ്മുടെ ഒരു കേസുണ്ടായിരുന്നു, 10 വർഷം ശിക്ഷ കിട്ടിയതിനു ശേഷം ഇതുവരെ ജാമ്യം കിട്ടാതെ കിടന്നിരുന്ന ഒരു കേസില് ജാമ്യത്തിന് വേണ്ടി മൂവ് ചെയ്തപ്പോഴാണ് കോടതി അത് കേൾക്കാമെന്നും അത് കേട്ട് തീരുമാനമാക്കാമെന്നും. അപ്പൊ ആ കേസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ കേസ് അഡ്മിറ്റ് ആവുകയും അഡ്മിറ്റ് ആയതിനു ശേഷം പലപ്പോഴും ഇത് കേസിന് തയ്യാറായി നമ്മൾ വരുമ്പോൾ കോടതിക്ക് സമയമില്ലാത്തത് കൊണ്ടിട്ട് മാറിപ്പോകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി അത് എന്നാൽ കേട്ട് കളയാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും പ്രയോറിറ്റി അനുസരിച്ചിട്ട് കേൾക്കണമെന്ന് പറയുകയും അങ്ങനെ ഇതേപോലെയുള്ള വേറെ കേസുകളുടെ അവസ്ഥകളും കൂടി കോടതി മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഒരു തീരുമാനം എടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നതിന് ശേഷം 10 ട്രാൻസ്ഫർ പെറ്റീഷൻസ്, അതുപോലെ തന്നെ ഇവിടെ പെൻഡിംഗ് ആയിട്ടുള്ള 10 ജാമ്യാപേക്ഷകൾ എല്ലാ ദിവസവും കേൾക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിന്റെ പോലെ തന്നെ പ്രയോറിറ്റിയുള്ള ലിസ്റ്റുകളിൽ വന്നിരിക്കുന്ന ഒരു കേസുകളാണ് ഈ മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസിന്റെ ട്രിബ്യൂണലിൽ പെൻഡിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതേപോലത്തെ കോമ്പൻസേഷൻസ് അടമാനം കേസുകളും ഇവിടെ പെൻഡിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം തന്നെ പൈസ കൊടുത്ത് തീർക്കാനുള്ള കേസുകൾ, അതേപോലെ പ്രയോറിറ്റി കിട്ടേണ്ട കേസുകളാണ് ഈ ജയിലിനകത്ത് കിടക്കുന്ന കേസുകൾ. പല കേസുകളിലും നമുക്ക് കാണാൻ പറ്റും, നിരപരാധികളായിട്ടുള്ള പലരും ജയിലിനകത്ത് കണ്ണമാനം വർഷം കിടക്കുകയും അതിനുശേഷം അവരുടെ അപ്പീല് വന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് എത്ര സെന്റൻസ് കോടതികൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ടോ അത് ഫുള്ളും അണ്ടർഗോ ചെയ്തതിന് ശേഷം അവരുടെ അപ്പീൽ ഇൻഫെക്ഷസ് ആവുന്ന, അതായത് കേൾക്കേണ്ട കാര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന പല നിരപരാധികളുടെ അവസ്ഥകൾ നമ്മൾ കാണേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കോടതി 5 വർഷത്തിന് മുകളില് സെന്റൻസ് അണ്ടർഗോ ചെയ്തിരിക്കുന്നത്. അതായത് തടവറയില് 5 വർഷത്തിന് മുകളിലുള്ളവരുടെ അപ്പീലുകള് ഒരു പ്രയോറിറ്റിയിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ടത് കോടതിയുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലത്തെ കേസുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യാൻ ഒന്നുകിൽ പ്രത്യേകമായിട്ടുള്ള ബെഞ്ചുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ബെഞ്ചിലും ഓരോ 10ഓ 15ഓ കേസുകൾ ഒരാഴ്ച കേൾക്കാൻ പാകത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ കോടതി പരാമർശിച്ചിരിക്കുന്നത്. അതിന് രജിസ്ട്രീനെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രി അതുപോലെയുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ വക്കീൽ ഓഫീസുകളിലും ഇതുപോലത്തെ കേസുകൾ ഉണ്ടാവും, അതിന്റെ ലിസ്റ്റുകൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് കോടതിയെയും കൂടി ഒന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു നോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പല കേസുകളും സെന്റൻസ് ഇപ്പൊ ഓൾറെഡി കടന്നത് വെച്ചിട്ട് തീർക്കാവുന്ന കേസുകളെ പലപ്പോഴും ഉണ്ടാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ പലതും വിടാവുന്ന ചെറിയ ടെക്നിക്കൽ സ്ഥാനത്തിലൊക്കെ ആയിരിക്കും ആൾക്കാർ കിടക്കുന്നത്, അവരൊക്കെ വിടാവുന്ന കേസുകളെ ഉണ്ടാവുള്ളൂ. അതെല്ലാം ചെയ്തതിൽ തന്നെ പല കേസുകളിലും ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇതേപോലെ കേസുകളിൽ കിടക്കുന്നവർക്ക് ഇത് നടത്താനായിട്ടുള്ള റിസോഴ്സസ്, വക്കീലിനെ സമീപിക്കാനുള്ള ആൾക്കാരുണ്ടാവാതെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എപ്പോഴും പോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വക്കീലിന് കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ വരുന്നൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ കേസുകൾ കേൾക്കാനുള്ള പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ഒരവസ്ഥ, സിവിൽ കേസിലൊക്കെ ആണെങ്കിലും കണ്ടമാനം കാശുകൾ ഇൻവോൾവ് ആയത് കൊണ്ടിട്ട് അത് പല ഇഷ്യൂസും കമ്പനീസിന്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടംമാതിരി ഫീസൊക്കെ കൊടുത്ത് പല സീനിയേഴ്സിനൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇതേപോലെയുള്ള കേസുകളിൽ പലപ്പോഴും അത് പുഷ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കക്ഷികൾക്ക് കുറവാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കേസിന് കോടതി ഒരു പ്രയോറിറ്റി കൊടുത്താൽ മാത്രമാണ് പെട്ടെന്ന് തീർന്നത് പോകും. ഇതേപോലെയുള്ള കേസുകൾ നടത്തി തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം ഒരു ഫെയിലിയറായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതി ഇതേ തീരുമാനത്തിലേക്ക് എത്തുന്നത്. സുപ്രീംകോടതിയിൽ മാത്രം 15,000-ൽ ക്രിമിനൽ കേസുകൾ പരിഗണന കാത്ത് കെട്ടിക്കിടക്കുന്നു. സുപ്രീംകോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി. രാജ്യസഭയിൽ നിയമവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഒരു കണക്കനുസരിച്ച് 15,000 ക്രിമിനൽ കേസുകളാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ സ്റ്റേജിൽ കെട്ടിക്കിടക്കുന്നത്. രാജ്യത്തെ ഹൈക്കോടതികളുടെ കണക്കെടുത്താൽ ഇതിന്റെ എത്രയോ 10 മടങ്ങ് വരും. 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിമിനൽ കേസുകൾ വിചാരണ കഴിഞ്ഞ് അപ്പീൽ ഘട്ടത്തിൽ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലുമായി പെൻഡിംഗ്, അപ്പീൽ കോടതിയുടെ പരിഗണന കാത്ത്
കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന കേസുകളിലെല്ലാം പ്രതികൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരണ കാലഘട്ടത്തിൽ അവരൊരു പക്ഷെ ജാമ്യത്തിലായിരിക്കും. പക്ഷെ ഇവിടെ വിചാരണ കോടതി ശിക്ഷ വിധിച്ച ആളുകൾ അവർക്കെതിരെയുള്ള ശിക്ഷയും അവർക്കെതിരെയുള്ള കുറ്റം ചാർത്തലും അതിന്റെ ശിക്ഷാവിധിയും ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി അപ്പീൽ കോടതിയിൽ കൊടുത്തിട്ട് അത് കാത്തുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണിത്. ഈ കേസ് കെട്ടിക്കിടക്കുമ്പോൾ അവർ ജാമ്യവുമില്ല. അങ്ങനെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ശിക്ഷാ കാലാവധി, 10 വർഷം ശിക്ഷാ കാലാവധി വിധിച്ച ഒരു കേസിൽ 5 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാൽ ആ വ്യക്തിയുടെ കേസ് ദ്രുത അടിസ്ഥാനത്തിൽ അർജന്റ് ബേസിസിൽ കേൾക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ക്രിമിനൽ നീതിന്യായ സംവിധാനം, ഡെലിവറി ഓഫ് ജസ്റ്റിസ് കുറെ കൂടെ ദ്രുതഗതിയിൽ പ്രാവർത്തികമാക്കാനും അർഹിക്കുന്നവർക്ക് നീതി സമയബന്ധിതമായി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒരു തീരുമാനമാണ്. ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും റെമിഷന് അർഹിക്കപ്പെട്ട ഒരു പ്രതി സാധാരണഗതിയിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് ഒരു 7 വർഷമൊക്കെ ആയാൽ, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് 14 വർഷമായാൽ റെമിഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ഗവർണർക്കും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് റെമിഷൻ കൊടുക്കാൻ കഴിയും. ആ റെമിഷൻ കാലാവധി പൂർത്തിയാക്കിയ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അപ്പീൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പെൻഡിംഗ് ആണെങ്കിൽ, അത് പരിഗണിക്കാതെ ഇപ്പോഴും തീരുമാനമാവാതെ തീർപ്പാവാതെ കിടക്കുകയാണെങ്കിൽ റെമിഷന് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് നിയമവ്യവസ്ഥ പറയുന്നത്. ആ ഒരു വകുപ്പ് കാരണം കേസ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടും റെമിഷൻ കാലാവധി വാങ്ങി ഗവർണറുടെ പാർഡനിങ് പവർ കൊണ്ട് ശിക്ഷയിൽ ഇളവ് കിട്ടി പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്ന എത്രയോ പ്രതികൾ അപ്പീൽ കോടതിയിൽ കേസ് കെട്ടിക്കിടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ജയിലിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇത്തരത്തിൽ സമയബന്ധിതമായി 5 വർഷം വരെ പെൻഡിംഗ് വെച്ചിരിക്കുന്ന കേസുകൾ സമയബന്ധിതമായി തീർക്കണം എന്നുള്ള ഈ സുപ്രീം കോടതി വിധി അത്തരം കക്ഷികൾക്കെങ്കിലും ഒരു പരിധിവരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയും ഒപ്പം കോടതികളിലെ ഒഴിവുകൾ നികത്തുകയും ചെയ്യണം എന്ന് പറയുന്നു സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ്. ക്രിമിനൽ കേസിൽ മാത്രമല്ല മറ്റെല്ലാ കേസുകളിലും കാര്യമായി നമ്മുടെ നീതിന്യായ നിർവഹണത്തിലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേസുകൾ വളരെയധികം കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് മിക്കവാറും അവരുടെ നിരപരാധി തോക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് മേൽക്കോടതികളും കണ്ടെത്തുന്നതെങ്കിൽ അത് അവരുടെ സ്ഥിതി. പക്ഷേ പല കേസുകളിലും പല കൃത്യമായ സമയത്ത് കേസുകൾ കേട്ട് തീർപ്പാക്കാത്തതുകൊണ്ട് അനാവശ്യമായ ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ അവസ്ഥയിലെ ഇന്ന് ഒരു മാറ്റം വരുത്തേണ്ടതിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പെൻഡൻസിയെ സംബന്ധിച്ചിട്ടുള്ള വലിയ കണക്കുകളൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. വളരെ അതിഭീകരമായ സ്ഥിതിയാണുള്ളത്. കീഴ്ക്കോടതികളിൽ ഒരു പക്ഷേ സിവിൽ കേസുകളിലും മറ്റ് കേസുകളും ഒക്കെ പരിഗണിക്കുന്നതിന്റെ അതേ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ പ്രാധാന്യത്തോടു തന്നെ ക്രിമിനൽ കേസുകൾ ട്രയൽ കേസുകൾ നടത്താറുണ്ട്. ഒരുപക്ഷെ സിവിൽ കോടതികളെക്കാൾ കൂടുതൽ എണ്ണം ക്രിമിനൽ കോടതികൾ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ മേൽക്കോടതികളിലേക്ക് വരുമ്പോൾ, ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ ക്രിമിനൽ കേസുകൾക്ക് എടുത്തു തീർക്കുന്നതിന് പ്രാധാന്യം കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ബെഞ്ചുകൾ വളരെ കുറച്ച് മാത്രമേ പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലേക്കുള്ളൂ. അപ്പൊ അവിടെ കോർപ്പറേറ്റുകളുടെ കേസുകൾ, അത്തരം കേസുകൾ എടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രമം ജുഡീഷ്യറിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആളുകളുള്ള കേസുകൾ എടുക്കുന്നതിന് അവർ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ജാമ്യം നിഷേധിക്കുകയും കേസുകൾ എടുത്തു തീർപ്പാക്കാതെ ഇരിക്കുകയും ചെയ്തത് വളരെ നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, ഒന്ന്, ജാമ്യം കൊടുക്കാവുന്ന കേസുകളാണെങ്കിൽ ആന്റസിഡൻസും പ്രതിയുടെ മുൻ രീതിയും ഒക്കെ നോക്കിയിട്ട് ഏതെങ്കിലും കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ തൽക്കാലം അപ്പീൽ പരിഗണിക്കുന്നതോടെ ജാമ്യം കൊടുത്തവരെ പുറത്തു നിർത്തുക എന്നുള്ള ഒരു വശം. അതല്ല, വളരെ ഹീനമായ കുറ്റകൃത്യമാണ് ചെയ്തത്, വളരെയധികം തെളിവുകളൊക്കെ എതിരായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജ്യം വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ ജാമ്യം നിഷേധിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ജാമ്യം നിഷേധിക്കുന്ന കേസുകൾ പ്രിഫറൻസ് കൂട്ടിക്കൊടുത്ത് എടുക്കുക എന്നുള്ളത് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിന് സുപ്രീം കോടതി മുതിരുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം കോടതിയിലൊക്കെ വലിയ ഒഴിവുകൾ ഇപ്പോഴും നിലനിർത്താനുണ്ട്. സുപ്രീം കോടതി തന്നെ 4-5 ജഡ്ജിമാരുടെ ഒഴിവ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ കൊളീജിയത്തിന്റെ തീരുമാനം വൈകുന്നതുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം വൈകുന്നതുകൊണ്ടൊക്കെ വേക്കൻസികൾ ഫില്ല് ചെയ്യാതിരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ഹൈക്കോടതികളിലും ധാരാളമായിട്ടുള്ള ജഡ്ജിമാരുടെ എണ്ണം സാങ്ഷൻ സ്ട്രെങ്ത്തിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാത്തതിലുള്ള കുറവുണ്ട്. അതും കൂടി ഈ കാര്യത്തിൽ അനുവദിച്ചിട്ടുള്ള സ്ട്രെങ്ത്തിലേക്ക് മുഴുവൻ ആളുകളെ അടിയന്തരമായി ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് ചില തീരുമാനങ്ങളിലൂടെ വരേണ്ടതുണ്ട്. എന്നാലേ ഇത് പ്രായോഗികമായി സക്സസ് ആവുകയുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ വർഷം പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് സുപ്രീം കോടതിയിൽ മാത്രം 10,000-ത്തിലധികം ക്രിമിനൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു. അതിലേറെ കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണന കാത്തുകിടക്കുന്നുണ്ട്. ഓരോ കേസിന്റെ നാൾ വഴിയിലും ഒരുപാട് ജീവിതങ്ങൾ കൊരുക്കപ്പെട്ടിരിക്കുന്നു. കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ട ശിക്ഷാ കാലാവധിയിലേറെ വർഷങ്ങൾ ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്നു പലർക്കും.
ഇത് നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. കേസുകളുടെ ബാഹുല്യത്തിൽ ഞെരുങ്ങുകയാണ് നമ്മുടെ കോടതികൾ. അടിയന്തരമായ ഇടപെടൽ ആവശ്യമുണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ. കൂടുതൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പോലെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ച് കേസുകളുടെ ബാഹുല്യത്താൽ വീർപ്പുമുട്ടുന്ന കോടതികളുടെ പ്രവർത്തനം സുഗമമാക്കണമെന്ന് അഭിഭാഷക സമൂഹം നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ പരിഗണിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനത്തിന്റെ സാംഗത്യം ഈ അവസ്ഥയിൽ വളരെ പ്രധാനമാണ്. പ്രഭാതഭേരി